പല്ലൊക്കെ തടി പല്ല് പല്ലൊടി. അശ്വൻ ചേട്ടന്റെ മാരേജിന് മുന്നേ എത്ര അഫയേഴ്സ് ഉണ്ട്. അശ്വന് നമുക്ക് നമ്മുടെ ചാന്ത് കൊട്ടാക്കാം. അടുത്ത ക്വസ്റ്റിനെ പോലെ അമ്മ ചേച്ചിയുടെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്. ഹലോ ഗൈസ്, എല്ലാവർക്കും ട്രാവൽ കിക്സ് നെയ് മറ്റൊരു അടിപൊളി ബ്ലോഗിലോട്ട് വീണ്ടും സ്വാഗതം. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു, പരമ സുഖം. അടിച്ചു പൊളിച്ചതേ നമ്മളൊരു വൺ നൈറ്റ് സ്റ്റേ ഒക്കെ ആയിട്ട് വന്നേക്കാണ്. അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾ അടുത്ത ബ്ലോഗിൽ കാണുന്നതായിരിക്കും. അപ്പൊ നമ്മൾ റിസോർട്ടിൽ വന്നോണ്ട് ഇവിടെ വെച്ചൊരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. അതെ, അതും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് നമ്മുടെ റെക്കമെൻഡ് ചെയ്ത ഒരു വീഡിയോ കൂടിയാണ് ഇത്. അതായത് ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫേമസ് ഒരു ടൈപ്പ് ഓഫ് വ്ലോഗ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെറുതായിട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് ഹൂ നോസ് ഹൂ ബെറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സംഭവം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്കറിയാലോ നമ്മൾ പരസ്പരം അറിഞ്ഞു തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. ഭയങ്കര കമ്പനി ഒക്കെയാണ് എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ. തിരിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അതായത് എത്രത്തോളം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ പറ്റി അറിയാം എന്ന് ഇന്ന് ഞാൻ അമ്മോനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പല കള്ളികളും ഇന്ന് ഞാൻ പുറത്ത് കൊണ്ടുവരുന്നതായിരിക്കും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിന് കറക്റ്റ് ആൻസർ അച്ഛൻ പറയണം. അമ്മ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാനും കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കള്ളക്കളി നടക്കത്തില്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതേണ്ട ഈ കുടുംബിക്കകത്ത് കുറെ കള്ളത്തിൽ വിളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് പൊളിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ വേറൊരു കാര്യം, എപ്പോഴും നമ്മളല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കണം. എനിക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ട് മടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ആളെ മാറ്റാറായി, ബ്ലോഗിംഗ് തുടങ്ങിയിട്ട് 2 വർഷമായി. എന്നെ മാറ്റുന്നു വേണ്ട കേട്ടാ, നമുക്കൊരു പണി ചെയ്യാം. നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്താലോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. അത് കിടു ഐഡിയ, കുറെ പേര് കണ്ണോടിരിപ്പുണ്ട്. വെയിറ്റ് ആരാണ് ചൂസ് ചെയ്തോ? അമ്മ ഫസ്റ്റ് ഒരാളെ സെലക്ട് ചെയ്യും. മറ്റേ ചുരുണ്ട മുടിയുള്ള കുട്ടിയോ? ചുരുണ്ട മുടിയുള്ള കുട്ടി കാണാൻ ക്യൂട്ട് ആയിട്ടുണ്ട്, വേണ്ട, ഇവിടെ നിന്ന് കരഞ്ഞ പണിയോ? രണ്ടെണ്ണത്തിന് നോക്ക, എന്നെ കൊണ്ടുപോയ. ഓക്കെ, അല്ലെങ്കിൽ ആ പയ്യൻ എങ്ങനെ ഉണ്ടോ, നീല ഷർട്ട് ഇട്ട പയ്യൻ? ചെറിയൊരു വില്ല തിലുക്ക് ഉണ്ടെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നല്ലേ. വിളിച്ചാലോ? അപ്പൊ ഞാൻ മാജിക് ചെയ്ത് ആ കൊച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാണ്. ബൂംബുമല്ല, ജീ ബൂംബ. കൊച്ചിനെ നമ്മൾ ക്യാമറക്കകത്ത് നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ഇൻട്രൊഡ്യൂസിങ് വൈഗാച്ചൻ. ഇതാണ് വൈഗ. വൈഗാനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കഥകൾ പറയാനുണ്ട്. നമ്മുടെ മാരേജ് തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് വൈഗയുടെ സ്റ്റോറി. അത് പറയാനായിട്ട് കുറച്ച് ഫോട്ടോസ് ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്നതായിരിക്കും. ആദ്യം ഞാൻ വൈഗനെ കാണുന്നത് ഞാനാണ്, അന്ന് അമ്മും ഇല്ല. അപ്പൊ വൈഗനെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഉള്ള ഫോട്ടോ കാണിച്ചിരുന്നു. നോക്കി എങ്ങനെയുണ്ട്, ക്യൂട്ടല്ലേ? കുഞ്ഞു ബേബി ആയിരുന്നു, കുഞ്ഞു ബേബി. അതിന്റെ കഥ ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ ഫോട്ടോസ് ഉണ്ട്. ഈ രണ്ടാമത്തെ ഫോട്ടോ ഒന്ന് കണ്ടു നോക്ക്. ബബ്ലി ആയിരുന്നില്ലേ ബബ്ലി? അതൊക്കെ ഒരു വസന്തകാലം. ഞാനും വൈഗും കൂടെ എൻജോയ് ചെയ്ത് നടന്നിരുന്ന കാലം. അങ്ങനെ എൻജോയ് ചെയ്ത് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ വൈഗുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഞാൻ ചുമ്മാ ഒരു തമാശക്ക് മാട്രിമോണിയിൽ കയറ്റി ഇട്ടതാണ്. ആസ് എ റിസൾട്ട് ഓഫ് ദ മാറ്റർ ഓഫ് ദ ഫാക്ട്, യെസ്, ഈ കൊച്ച് വന്നു, ഈ കൊച്ചിന് ആ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ഫാമിലി മാൻ ആണെന്നൊക്കെ തോന്നി. വൈഗുവിനെ കണ്ടപ്പോ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ അച്ഛനെ കല്യാണം കഴിച്ചു. വൈഗു ഇപ്പൊ വളർന്നിരിക്കുന്നു, കണ്ടില്ല, ബിഗ് ഗേൾ നാവ്. അടുത്ത ചിങ്ങത്ത് കെട്ടിച്ചുവിടാനുള്ളതാണ്. വൈഗു ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ വ്ലോഗിൽ. ചെറിയതായിട്ട് ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് വൈഗു ആണ് ബെറ്റർ നമ്മുടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട്? കാരണം വൈഗുവിന് ഒരുമാതിരി നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസും ആൻസർ ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് കാണിക്കില്ല. അമ്മ നോക്കുന്നുണ്ടോ? വൈഗു വ്ലോഗ് തുടങ്ങുന്നതിനായിട്ട് തുടങ്ങുന്നതിന് മുന്നായിട്ട് പറഞ്ഞു നമ്മുടെ വ്ലോഗിനെ പറ്റി എന്താണ് ഇപ്പൊ നമ്മളെ പറ്റിട്ട്. പിന്നെ എനിക്ക് ഇന്ന് ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരുന്ന. അപ്പൊ ഇന്ന് കള്ളക്കളി പൊളിക്കാൻ വേണ്ടിയിട്ടാണ് വൈഗ വന്നിരിക്കുന്നത്. വൈഗ റൂൾസ് അറിയാലോ, കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കും, കൊടുത്തു വെച്ചിട്ടുണ്ട്, ആൻസേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് പറഞ്ഞു കഴിഞ്ഞാല് ജയിക്കുന്ന ആൾക്ക് എന്താണ് ഗിഫ്റ്റ്? ചോക്ലേറ്റ്, സ്പെഷ്യൽ ചോക്ലേറ്റ് ആണ്. ഇത് ജയിക്കുന്ന ആൾക്ക് ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഇത് എനിക്കുള്ളതാണ്, അവസാനം ഇൻ കേസ് ആൻസർ തെറ്റായിട്ട് പറഞ്ഞാലോ. പിന്നെ അതുപോലെ തന്നെ ചില്ലി, നമ്മുടെ നാടൻ ചില്ലി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇത് വൈബ് കൊണ്ടുവന്നാണ് നോക്ക്, എന്തോ സവാള കിരികിരി. പിന്നെ പോരാഞ്ഞിട്ട് ഹോട്ടലിന്റെ ഹോട്ട് സോസ്. ഓരോ തെറ്റ് പറയുന്ന ആൾക്ക് വൈഗുവിന്റെ ഇഷ്ടമാണ്. പിന്നെ വൈഗു എന്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ മനസ്സിൽ കുറെ എന്താണ് പണിഷ്മെന്റ്സ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം വൈഗു പറയുന്നതായിരിക്കും. അപ്പൊ നമുക്ക് സമയം കളയാതെ നമ്മുടെ ബ്ലോഗിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആരുടെ വൈഗു ചോദിക്കാൻ പോണേ? ലേഡീസ് ഫസ്റ്റ്, ഓൾവേസ് ഓഫ് ഇന്ത്യ. ലേഡീസ് ഫസ്റ്റ്.
അശ്വിൻ ചേട്ടൻ കല്യാണത്തിന് വന്ന കാറിന്റെ പേര് മോഡലും കളറും. മോഡൽ ഞാൻ മണ്ഡപത്തിൽ പെണ്ണ് കാണല്ല, കല്യാണത്തിന് മണ്ഡപത്തിൽ ഞാൻ വന്നിറങ്ങിയ കാറിന്റെ കളറും. ആ ശരി, ഞാൻ ഇറങ്ങി ഓടി കല്യാണ മണ്ഡപം കണ്ടിട്ട്. അയ്യോ ഇതാണല്ലോ പെണ്ണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കാറായി. ക്ലൂ ഒന്നുമില്ല, തോട്ടാ തോൽവി ഏറ്റു വാങ്ങിയിരിക്കുന്നു. ഓടിയല്ല, ഔദി. എങ്ങനെയാണ് വൈകു? ഔദി ഔദി എന്നാണ് പറയേണ്ടത്. ഓക്കെ, അമ്മു തോറ്റിരിക്കുകയാണ്. വെൽ ഡൺ ബേബി, വെൽ ഡൺ. ഞാൻ വന്ന കാറിന്റെ പേര് ഹോണ്ട സിറ്റി. നമ്മുടെ മാരേജ് ബ്ലോക്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. ഹോണ്ട സിറ്റി അതൊരു ഫ്രണ്ടിന്റെ ആണ്. കളറ് റെഡ് അല്ല, മെറൂൺ ആണ്. പിന്നെ സാമ്യം ഉള്ളതുകൊണ്ട് പിന്നെ മെറൂൺ നിന്ന് പഠിച്ചാണല്ലോ കൊച്ചി. എനിക്ക് പണിഷ്മെന്റ് വാങ്ങാൻ പ്രിപ്പയർ ആയി. ഓക്കെ, ഫസ്റ്റ് പണിഷ്മെന്റ് പറഞ്ഞു വൈകു. സവോള ഇത് ഭയങ്കര സ്മെല്ലാണ്, കട്ട് ചെയ്ത് വെച്ചപ്പോഴത്തെ. അത് കഴിച്ചു നല്ല കടിച്ചെടുക്ക. ആപ്പിൾ ഒക്കെ കഴിക്കണല്ലോ, കഴിക്കണം. ഇവിടെ ആക്ച്വലി ആപ്പിൾ ഇപ്പൊ ഇത് കണ്ട നോക്ക്. ഇതേപോലെ കഴിക്കണം. അയ്യോ സവോളക്ക് വേന എടുക്കും, കുറച്ച് കഴിപ്പിക്കും. ഓ സില്ലി ഗേൾ, പല്ലി വെച്ചിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് ആദ്യമായി നമ്മള് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടൽ. ആദ്യമായിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോയ ഹോട്ടല്, അത് എന്തായാലും ട്രിവാൻഡ്രത്തായിരിക്കും. ഓപ്പൺ ഹൗസ്. ഓപ്പൺ ഹൗസിൽ ചില്ലി ചിക്കൻ എനിക്ക് ഫേവറേറ്റ്. അവിടെ ആയിരിക്കും ഞാൻ ആദ്യമായിട്ട്. നമ്മള് സ്ഥിരം പോയിട്ടുള്ളത് പങ്കജ്, എനിക്ക് ഇതൊക്കെ ഓർമ്മ പറഞ്ഞുള്ളൂ. ആര്യഭവൻ പണ്ട് ജാമ്പോന്റെ കാലത്തെ കാര്യം ചോദിച്ചാൽ പറയും. മൂന്ന് പ്രാവശ്യം കൊടുക്കാൻ പാടില്ല, ഇപ്പൊ മൂന്ന് പ്രാവശ്യം വാങ്ങി കൊടുത്തിട്ടും തോറ്റും. എന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് അവിടെ ട്രീറ്റ് തന്നു. അയ്യോ, അമ്മൂന് ആദ്യമായിട്ട് കണ്ട സ്ഥലം. സോറി അളിയാ. എന്റെ വീട്ടിൽ വന്ന് എന്റെ ചേട്ടന്റെ അമ്മയും ചേച്ചിയൊക്കെ, ആ ചേച്ചി ഇല്ലായിരുന്നു. ഞാൻ മറന്നു, ഞാൻ കല്യാണത്തിന് ശേഷം വിചാരിച്ചോണ്ടിരിക്കുന്നു. ഞാനൊന്നും എടുത്തൊന്നുമില്ല. ഞാൻ ഇത് ഭയങ്കര കളർഫുൾ ലിപ് ഗ്ലോസ് ആണ്. അശ്വിനെ നമുക്ക് നമ്മുടെ ചാന്ത് കൊട്ടാക്കാം. മൊത്തം ഇട്ടോണ്ടിരിക്കണോ? മൊത്തം ഫ്രൂട്ടിന്റെ മണം. ആദ്യമായിട്ട് ബ്ലോഗ് കാണുന്നൊരു തെറ്റിദ്ധരിക്കില്ലേ, ഇത് അമ്മ ഇപ്പൊ എനിക്ക് ശിക്ഷ തന്നെയാണ്. ഞാനല്ലോ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കും. അടുത്ത അശ്വിൻ ചേട്ടന് ടോട്ടൽ എത്ര പെയർ ഓഫ് ഷൂസ് ഉണ്ട്? എത്ര പ്ലെയർ ഉണ്ട് എന്റെ വീട്ടിൽ? രണ്ട് പ്ലെയർ ഉണ്ട്. എനിക്കറിയാം, ഞാൻ ആൻസർ എഴുതി കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഞാൻ ഫുള്ളി പ്രിപ്പയർഡ് ആയിരിക്കും. അതാണ് കറക്റ്റ് നമ്പർ പറയുന്നത്. അതൊന്നുമില്ല, ടോട്ടൽ എത്ര എന്ന് പറഞ്ഞത്? അങ്ങനെ ഓഫീസ് തെറ്റി. കളർ എക്ഷൻ ഉണ്ട് കേട്ടോ അമ്മൂന്. ശരി, അപ്പൊ അമ്മൂന് ഒരു പോയിന്റ് കിട്ടിയിരിക്കാണ്. 1-0. അടുത്തത് എന്റെ ചാൻസ് ആണ്. വൈകു ചോദിച്ചോ. ആദ്യമായി നമ്മള് ഫോണിൽ സംസാരിച്ച ഡേറ്റ്. ഫോണിൽ സംസാരിച്ച ഡേറ്റ്? കല്യാണത്തിന് മുന്നേ ശേഷോ? എനിക്കതൊന്നും ഓർമ്മയില്ല, സത്യം പറയാം. ഡേറ്റ് പോലെ മാസം പറഞ്ഞാൽ മതിയോ? അത് പിന്നെ എന്നെ കുത്താൻ വേണ്ടിട്ട് ചോദിക്കുമല്ലോ. മാസം പറയാടാ പ്ലീസ്. ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ആ ചുരുണ്ടുമുടിയുള്ള കൊച്ചിനെ എടുത്താ മതി.
ഞാൻ പറ മാസം വർഷം എളുപ്പം 2013 മാസം ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ആയിരിക്കും അത് ഉറപ്പാണ് ഫെബ്രുവരി 10 ഫെബ്രുവരി 10 കഴിഞ്ഞോ എനിക്ക് സത്യം പറയാൻ ഓർമ്മയില്ല ഇത് വയറും വെള്ളം What a laugh of the smiling. Okay, guys. അശ്വിൻ ചേട്ടൻ ഇഷ്ടം ഒളിപ്പിച്ചു ഒരൊറ്റ ചാൻസേ ഉള്ളൂ അശ്വിൻ എല്ലാ ഡ്രസ്സും ഇടുന്ന ഇഷ്ടമാണ് അച്ചു എന്നെ കണ്ടപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഫോൺ സാംസങ് ഏസ് കറക്റ്റ് കൊച്ചി നോക്കിയൊക്കെ യൂസ് ചെയ്തിരുന്നു സ്ലേറ്റിലൊക്കെ അവന്റെ പെൻസിലിച്ച് വരച്ചോണ്ടിരുന്നതാണ് ഞാനാണ് വായിച്ചു കൊടുത്തത് ഓക്കെ രക്ഷപ്പെട്ടു അശ്വിൻ ചേട്ടൻ ക്രിക്കറ്റർ ക്രിക്കറ്റർ എന്നറിയുമോ ക്രിക്കറ്റ് ബാറ്റ് ഗ്ലൂ എടുത്ത് രാഹുൽ ദ്രാവിഡ് ആണ് എന്റെ ഫേവറേറ്റ് ക്രിക്കറ്റർ അതുകൊണ്ടാണല്ലോ ഞാൻ എഴുതിയത് അതൊക്കെ അത്രേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു എഴുതി വെച്ച് തരാം കൊണ്ട കിട്ടിയാണ് അത് പണിഷ്മെന്റ് ഒന്നും അല്ല ഇങ്ങോട്ട് നോക്കി അമ്മുവിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മുടെ ഡക്ക് വരാൻ വേണ്ടി പോവാണ് ഡക്ക് അവിടെ ഭയങ്കര പ്രിപ്പറേഷനാണ് വൈകു ക്വാക്ക് ക്വാക്ക് ഒരു ഡക്ക് വരുന്നതാണ് ഇതൊന്ന് ചൊറി പിടിച്ച ഡക്ക നമുക്ക് കാണാൻ പറ്റില്ല സ്ക്രീനിൽ ആർക്കും കാണാൻ പറ്റില്ല റോസ് 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 ബ്രൗൺ യെല്ലോ ഇതിലെല്ലാത്ത ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിലാണെങ്കിൽ അത് കള്ളമാണെന്ന് ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള റെഡാണ് നൂഡ് എനിക്ക് നൂഡ് കളർ ഭയങ്കര ഇഷ്ടം പക്ഷേ അശ്വിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഈ റെഡും ബാക്കി കളർ നൂഡ് കളർ ആക്കിയിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇടായിരുന്നാ പോരെ നൂഡ് എന്ന് പറഞ്ഞാൽ നൂഡാണ് നൂഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്സിന്റെ കളറ് പക്ഷെ അത് അതെ നാച്ചുറൽ ആയിട്ട് തോന്നും ഇപ്പിട്ടിട്ടില്ല എനിക്ക് തന്നില്ല അങ്ങനെ വേണം അശ്വിൻ ചേട്ടന് മാരേജിന് മുന്നേ എത്ര അഫയേഴ്സ് ഉണ്ട് ഇല്ല പറഞ്ഞു രണ്ടോ തെറ്റി മൂന്ന് തെറ്റി 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 പണിയുണ്ട്
അതായത് നമ്മൾ കുറച്ചു കാലം സ്പെൻഡ് ചെയ്യുന്നതാണല്ലോ ഒരു അഫെയർ അല്ലേ വൈകും സോറി വൈകുന്നത് അറിയാമായിരിക്കും കല്യാണത്തിന് മുമ്പല്ലേ ഒന്ന് കല്യാണത്തിന് ശേഷം ഒന്നല്ലല്ലോ ചോദിച്ചത് അമ്മ ഒരു പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ് എന്താണ് പണിഷ്മെന്റ് വൈകും പച്ചമുളക് വേണ്ട അവിടെ ഇരിഞ്ഞോണ്ടിരിക്കും ഇത് സില്ലി ആയിരിക്കും ഇവിടെ നിന്നൊരു ചിക്കനെ പോലെ ഇരുന്ന് പ്ലക് 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 ചിക്കനെ പോലെ കോഴിനെ പോലെ കോഴിയുടെ സൗണ്ട് ഒന്ന് കാണിച്ചാണ് ഇത് എവിടുത്തെ കോഴിയുടെ പക് പക് പക്കേ നമ്മുടെ നല്ല കോഴി നല്ല കോഴി കോഴിയുടെ കിടു കോഴി നല്ല സൗണ്ട് പിത്തം പിത്തം പിടിച്ച കോഴി എന്ത് കോഴി ഇത് കൊക്കര മര്യാദക്ക് നല്ല വാദം സംസാരിക്കും പല്ലൊക്കെ താടി പല്ല് പല്ലൊടി പല്ലൊടി പല രണ്ടുമൂന്ന് ചെറിയ സിറ്റുവേഷൻസ് ഓർമ്മയുണ്ട് പക്ഷെ എനിക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഓർമ്മയില്ല കുളിക്കാത്തതിനായിരിക്കും കുളിക്കാറില്ലായിരുന്നു ഞാനാണ് പിന്നെ പറഞ്ഞ് ശീലിപ്പിച്ചത് എനിക്കറിഞ്ഞൂടാ നമ്മള് ട്രിവാൻഡ്രത്തിൽ നിന്ന് അച്ഛനും ഇവിടെ ട്രിവാൻഡ്രല്ലോ അവിടെ നിന്ന് എറണാകുളം വരുമ്പോ ഒരു ദിവസം റൂട്ട് മാറിപ്പോയി അപ്പൊ അച്ഛനും എറണാകുളം അത്ര വല്ല പിടുത്തല്ലോ അപ്പൊ ഞാൻ കറക്റ്റ് റൂട്ട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായില്ല അപ്പൊ എന്നെ ചീത്ത വന്നു എന്നിട്ട് അശ്വിൻ ഇങ്ങനെ സ്ട്രെയിറ്റ് പോണതിന് വേറെ ഇങ്ങനെ വളഞ്ഞു 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 വളഞ്ഞ് എത്തി അപ്പൊ എന്നെ ചീത്ത നീ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു ആണ് പക്ഷെ നമ്മൾ എറണാകുളത്തിന്റെ മുക്കുമൂലൊക്കെ പഠിച്ച കുട്ടികളായിരുന്നു അതിശക്തമായി ഞാൻ തോറ്റിരിക്കുകയാണ് കാരണം ഞാൻ പറയാം എനിക്ക് തോന്നിയത് വൈകു അമ്മും കൂടെ പ്രീ പ്ലാൻ ചെയ്ത് ഞാൻ എഴുതി വെച്ച് നേരത്തെ വൈകുവിന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് എന്റെ ആൻസർ എല്ലാം വൈകു ചോർത്തി കൊടുത്തു ഇതാണ് ഇവിടെ അപ്പോഴേ പറഞ്ഞു ആ ചുരുണ്ട മുടികളെ കുറിച്ച് എടുത്ത് അതാണ് കരഞ്ഞോണ്ട് വിടുന്നുള്ളൂ ശ്രദ്ധിക്കാൻ നല്ല നല്ല മനപ്പൊരുത്തുണ്ടെന്ന് മനസ്സിലായല്ലോ She knows me nothing of the India. I know nothing of the India. That's the case. എന്തായാലും ഈ ചാലഞ്ച് എങ്ങനെയാണ് വൈകു ആദ്യം വന്ന് ഫോട്ടോ കാണിച്ച് ഞാൻ കമ്പനിയൊക്കെ നോക്കി നടന്നില്ല ചീറ്റി പോയി തോറ്റിരിക്കുകയാണ് ഗൈസ് തോറ്റിരിക്കുകയാണ് അപ്പൊ ഇതേപോലത്തെ എന്തെങ്കിലും ഫണ്ട് സജഷൻസ് ആൻഡ് ചാലഞ്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക ഈ ചോക്ലേറ്റ് എനിക്കുള്ളതായിരുന്നു പക്ഷെ വൈകു പാവം കഷ്ടപ്പെട്ട് ഇവിടെ കൊറേ മാന്തി ഞാൻ പറഞ്ഞു ഫുൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലടാ ഞാൻ അത്ര ചോക്ലേറ്റ് കഴിക്കില്ല പക്ഷെ ഇത് എനിക്ക് കിട്ടിയതാ അപ്പൊ ഇത് നമ്മൾ ഇന്ന് വൈകു കൊടുക്കണം കേട്ടോ അപ്പൊ എന്തെങ്കിലും സജഷൻസ് റെക്കമെൻഡേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി ബ്ലോഗ്സ് ആയിട്ട് അമ്മും വൈകും അശ്വനും വരുന്നതായിരിക്കും.